അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു പ്രഥമൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസം കൂടിയാണ് പ്രഥമൻ പായസം. അപ്പം ഈ ഒരു പായസം അടിപൊളിയായിട്ടും ഈസി ആയിട്ടും സിമ്പിളായിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രഥമൻ പായസം പല രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചെറുപയറ് പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ളത് ചെറുപയറ് പരിപ്പാണ്. അപ്പോൾ ഇത് ഇവിടെ 2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യാനുസരണം ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലേക്ക് ഇത് 2 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫസ്റ്റ് തന്നെ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒട്ടും അടിയിൽ പിടിക്കാനോ കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ ഈയൊരു ചെറുതായിട്ട് ഗോൾഡിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ വറുത്തതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നല്ല ചൂടുണ്ടാവും. അപ്പം കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചെറുപയറിന് മേലെയായിട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒരു ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിനായിട്ട് 4-5 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് ഉരുക്കിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കുക്കറിൻ്റെ. അപ്പം ഈ സമയത്ത് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വെള്ളം ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മേലെ വരുന്ന ഈ ഒരു നോര നമുക്ക് സ്പൂണിലേക്ക് എടുത്തിട്ട് അത് കളയാം, കാരണം അത് ആവശ്യമില്ല. പിന്നെ ഈ ഒരു പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1/2 തേങ്ങാമുറിയാണ് കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്ത് കാഷ്യൂസൊക്കെ ഗോൾഡിഷ് കളറാവുന്നതുവരെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി മുന്തിരി വറുത്തെടുക്കണം. അപ്പോൾ ഇത് കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് തേങ്ങ കൊത്ത് ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ. ഇതും അതേപോലെ തന്നെ ഗോൾഡിഷ് കളറാകുന്നതുവരെ വറുത്തെടുത്താൽ മതി. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു തേങ്ങാക്കൊത്ത് ഈ ഒരു പ്രഥമനിൽ ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുമ്പോൾ അത് കടിക്കുമ്പോഴൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറ് പരിപ്പാണ്. അപ്പോൾ ഇത് നന്നായി വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പായസം പ്രിപ്പയർ ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഏലക്ക ഒരു 4-5 ഇലക്ക ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറ് പരിപ്പും പിന്നെ ഉരുക്കിയ ശർക്കരയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര ഞാൻ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ വെള്ളം ഉരുക്കിയത് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം പറയാനില്ലല്ലോ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള തേങ്ങ കൊത്താണ്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചെറുപയറ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. ടേക്ക് കെയർ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.